എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ സെൻഡ് ഓഫ് വെച്ചത്. അവസാനഘട്ട അജണ്ടയായിട്ട് സെൻഡ് ഓഫ് വെച്ചിരുന്ന നിങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നാലും ചുരുക്കിപ്പെട്ട വളരെ സമയം വളരെ കുറവാണ്. പ്രസിഡന്റിൻ്റെ അസൗകര്യങ്ങൾ കാരണമാണ് രാവിലെ 11 മണിക്ക് വെച്ചിരുന്ന മീറ്റിംഗിൽ നിന്ന് 3 മണിക്ക് മാറ്റിയത്. പിന്നെ നമ്മുടെ വെള്ളാട പഞ്ചായത്ത് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണ സാറിൻ്റെ ട്രാൻസ്ഫർ ഒരു പെട്ടെന്നൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ ആർ ഇ സിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി അവാർഡൊക്കെ വാങ്ങിച്ച വർഷമായിരുന്നു. ഉണ്ണികൃഷ്ണ സാറിൻ്റെ സേവനങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രവുമല്ല, ഇപ്പോൾ എൻ ആർ ഇ സിനെ സംബന്ധിച്ച് കുറച്ച് പാകപ്പുഴകൾ, അപാകതകൾ, അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സാറിൻ്റെ ആവശ്യകത നമുക്ക് ഉള്ള സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അത് ഒരു പ്രധാന വിഷയമാണ്. പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസത്തെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണ സാറിൻ്റെ സാന്നിധ്യം ഒരു കുറവായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല. വളരെയധികം കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പോഴത്തെ ഈ വേദി, കാരണം ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരിരിക്കുന്നവരെല്ലാം ഓരോ അജണ്ടാ വിഷയങ്ങളുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആരെയും ബോറടുപ്പിക്കുന്നില്ല. സാറിന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് സ്ഥലമാറ്റം. അവിടെ ജൂനിയർ സൂപ്രണ്ട് തസ്തിയിൽ ഇപ്പോൾ പിന്നെ ശ്രീകാര്യം സോണൽ ഓഫീസിലേക്ക് അവിടുത്തെ ഹെഡായിട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. അപ്പോൾ എന്തായാലും കോർപ്പറേഷനിൽ സാർ നേരത്തെ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. ഇനി അടുത്ത് വീണ്ടും പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ അദ്ദേഹം പ്രധാന തസ്തിയിൽ വരും. നമ്മുടെ ജീവനക്കാരുടെ പല വിഷയങ്ങളിലും നമുക്ക് ഉണ്ണികൃഷ്ണ സാറിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എസ്റ്റാബ്ലിഷ്മെൻ്റ് സംബന്ധമായ പല വിഷയങ്ങൾക്കും പണ്ട് സാറിനെ ആശ്രയിച്ചിരുന്നു, ഇനിയും ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ സാറിന് കോർപ്പറേഷനിലും ഇനി ഭാവിയിൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ഒക്കെ നല്ല ഒരു സേവനവും നമുക്ക് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു. സാറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എല്ലാവിധ ആശംസകളും.